नमस्कार। प्रधानमंत्री जन आरोग्य योजना पद्धति आयुष्मा भारत पद्धति अनुसरिच्च् 23 कोटि आरोग्य अकौंटुकल सृष्टिच्चतायि अറിയിച്ച് केंद्रम्। आंध्र प्रदेश राज्यत्ते ऐट्टवुम अधिकम अकौंटुकल सृष्टिच्चत्। संस्थानत्तु नल्कियत् 3.21 कोटियिल परम अकौंटुकलाण्। രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശും ബീഹാറുമാണ്। ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം 14 അക്ക ഡിജിറ്റൽ ആരോഗ്യ ഐഡിയാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്। ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷയാണ് പദ്ധതി പ്രകാരം ലഭിക്കുക। ആശുപത്രി പരിചരണം 3 ഘട്ടത്തിലായി ഉറപ്പുവരുത്തുന്നു। ഉപഭോക്താക്കൾക്ക് അവരുടെ ആരോഗ്യ രേഖകളും ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കാൻ സാധിക്കും। ഇന്ത്യയിൽ എവിടെയുമുള്ള ആശുപത്രിയിൽ നിന്നും ആയുഷ്മാൻ അക്കൗണ്ട് വഴി സേവനങ്ങൾ ലഭ്യമാകും। അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് പണം നൽകാതെയുള്ള ചികിത്സ ലഭിക്കുന്നതിന് ആയുഷ്മാൻ ഭാരതിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പൊതു അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ചികിത്സ നേടാം। ആയുഷ്മാൻ ഭാരത് ആരംഭിച്ചപ്പോൾ 10.74 കോടിയിലധികം ദുർബലമായ കുടുംബങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അർഹതയുണ്ടെന്ന് കേന്ദ്രം വിശദീകരിച്ചിരുന്നു। 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് പ്രകാരം 10.74 കോടി ദുർബലരായ കുടുംബങ്ങൾക്ക് പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സ ലഭിക്കാൻ അർഹതയുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു। ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അവരുടെ സ്വന്തം ചിലവിൽ പദ്ധതിയുമായി സഹകരിച്ച് സ്വന്തം ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ സൃഷ്ടിക്കാനുള്ള സൗകര്യവും ലഭ്യമാക്കുന്നു। രാജ്യത്തെ പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്। ആരോഗ്യ സംരക്ഷണത്തിലുള്ള ഒരു സെലക്റ്റീവ് സമീപനത്തിൽ നിന്നുമുള്ള മാറ്റമാണ് സർക്കാർ ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്। പ്രതിരോധം, രോഗശമനം, പുനരധിവാസം, സാന്ത്വന പരിചരണം എന്നിവയിൽ വ്യാപിച്ചു കിടക്കുന്ന സമഗ്രമായ സേവനങ്ങൾ നൽകുന്നതിനാണ് പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്। ഇതിന് പരസ്പര പൂരകങ്ങളായ 2 ഘടകങ്ങളാണുള്ളത്। അതിന്റെ ആദ്യ ഘടകം 150,000 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ സമഗ്ര പ്രാഥമിക ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനായി സൃഷ്ടിക്കും। സാർവത്രികവും സൗജന്യവുമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്। രണ്ടാമത്തെ ഘടകം പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ്। ഇത് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്നു। ദ്വിതീയ തൃതീയ പരിചരണം തേടുന്നതിനായി 10 കോടിയിലധികം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വിതരണം ചെയ്യും। സേവനങ്ങളുടെ വിപുലീകരണ ശ്രേണിയിൽ ഇൻക്രിമെന്റ് രീതിയിൽ ആസൂത്രണം ചെയ്തു। കേന്ദ്ര പദ്ധതിയുടെ സേവനങ്ങളുടെ വിപുലീകരിച്ച ശ്രേണി ഇങ്ങനെ: ഗർഭകാല പരിചരണവും പ്രസവവും, നവജാത ശിശു ആരോഗ്യ സംരക്ഷണം, ബാല്യ കൗമാര ആരോഗ്യ പരിപാലന സേവനങ്ങൾ, കുടുംബാസൂത്രണ ഗർഭനിരോധന സേവനങ്ങളുടെയും മറ്റും പ്രത്യുൽപാദന ആരോഗ്യ പരിപാലന സേവനങ്ങളും, സാംക്രമിക രോഗങ്ങളുടെ നിർവഹണം, ദേശീയ ആരോഗ്യ പരിപാടികൾ, വായെ സംബന്ധിച്ചുള്ള ആരോഗ്യ പരിപാലനം, സാധാരണ ഒഫ്താൽമിക് ENT പ്രശ്നങ്ങൾക്കുള്ള പരിചരണം, വയോജന പാലിയേറ്റീവ് ആരോഗ്യ പരിപാലന സേവനങ്ങൾ, അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ, മാനസികാരോഗ്യ രോഗങ്ങളുടെ സ്ക്രീനിങ്ങും അടിസ്ഥാന മാനേജ്മെന്റും. 2018 ഏപ്രിൽ 18 ഛത്തീസ്ഗഡിലെ ബിജപ്പൂരിൽ ആദ്യ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആരംഭിച്ചു. പിന്നീട് 1 വർഷത്തിനുള്ളിൽ 17,000 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളാണ് ആരംഭിച്ചത്. ഇത് കേന്ദ്ര പദ്ധതിയുടെ സുപ്രധാന നാഴികക്കല്ലായാണ് കണക്കാക്കുന്നത്. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ പ്രധാന ഘടകങ്ങളിൽ ഓരോ പൗരനുമുള്ള ഒരു ഹെൽത്ത് ഐ ഡി ഉൾപ്പെടുന്നു. ഇത് അവരുടെ ആരോഗ്യ അക്കൗണ്ടായി പ്രവർത്തിക്കും. അതിലേക്ക് വ്യക്തിഗത ആരോഗ്യ രേഖകൾ ബന്ധിപ്പിക്കുകയും ഒരു മൊബൈൽ ആപ്ലിക്കേഷന്റെ സഹായത്തോടെ കാണുകയും ചെയ്യാം. ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ രജിസ്ട്രി, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് രജിസ്ട്രേറ്റുകൾ എന്നിവ ആധുനികവും പരമ്പരാഗതവുമായ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളുടനീളമുള്ള എല്ലാ ആരോഗ്യ പരിരക്ഷാദാതാക്കളുടെയും കലവറയായി വർത്തിക്കും. ഇത് ഡോക്ടർമാർ, ആശുപത്രികൾ, ആരോഗ്യ പരിപാലന സേവനദാതാക്കൾ എന്നിവരുടെ ബിസിനസ് എളുപ്പമാക്കുന്നു. ദേശീയ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗമാകാൻ ഉദ്ദേശിക്കുന്ന സ്വകാര്യ മേഖലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള സംഘടനകളെ ആരോഗ്യ വിവരദാതാവോ ആരോഗ്യ വിവരമോ ആകാൻ ഉദ്ദേശിക്കുന്ന സാങ്കേതിക വിദ്യയുടെയും ഉൽപ്പന്ന പരിശോധനയുടെയും ഒരു ചട്ടക്കൂടായി മിഷന്റെ ഭാഗമായി സൃഷ്ടിച്ച ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ സാൻഡ്ബോക്സ് പ്രവർത്തിക്കും. ഈ മിഷൻ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനത്തിനുള്ളിൽ പരസ്പര പ്രവർത്തനക്ഷമത സൃഷ്ടിക്കും. പേയ്മെന്റുകളിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇൻഫോസിസ് വഹിക്കുന്ന പങ്കിന് സമാനമാണ്. ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ നിന്ന് പൗരന്മാർ ഒരു ക്ലിക്കിന്റെ അകലെയായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.